സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ദൈവസ്നേഹത്തിന്റെ ചട്ടങ്ങളെയും നിയമങ്ങളെയും ഇന്നലെ സങ്കീർത്തനം 78:5 നാം ശ്രദ്ധിക്കുകയായിരുന്നു. ഇസ്രായേലിനും യാക്കോബിനും ദൈവം നൽകിയ ചട്ടങ്ങൾ. യാക്കോബ് എന്ന പൂർവ്വപിതാവ് തന്നെയാണല്ലോ ഇസ്രായേൽ. അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടിയുമായി ഇടഞ്ഞും ഒടുവിൽ ദൈവത്താൽ ഉടഞ്ഞും ഉടച്ചു വാർക്കപ്പെട്ടവനുമായി തീർന്ന യാക്കോബ് എന്ന പൂർവ്വപിതാവിൻ്റെ ചരിത്രഗതി ഒരു ജനത്തിൻ്റെ ആഗമനം ജനിതകരേഖ മാത്രമല്ല, വിശ്വാസരേഖ കൂടിയാണ്. അതുകൊണ്ട് ഇന്ന് സങ്കീർത്തനം 146 യാക്കോബിൻ്റെ ദൈവത്തിൽ പ്രത്യാശയർപ്പിക്കുന്നവൻ ഭാഗ്യവാൻ അശ്രേ എന്ന് പറയുന്നു. ദൈവം പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത തൻ്റെ ഉടമ്പടി നിത്യമായി അതിലൂടെ പ്രകടമാക്കുന്ന അവിടുത്തെ അചഞ്ചലമായ സ്നേഹകാരുണ്യം, ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. അവൻ സത്യത്തെ എന്നും പാലിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അവനെ വിശ്വസ്തനെന്ന് വിളിക്കുന്നത് പോലും. അവിടുന്ന് നിലയ്ക്കാതെ പ്രത്യാശയർപ്പിക്കുന്നവൻ ഭാഗ്യവാൻ. പ്രത്യാശ എന്നതിന് വളരെ അപൂർവമായൊരു പദമാണത്രേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഷെബേർ. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നിറവേറുമെന്ന തികഞ്ഞ പ്രതീക്ഷ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മാത്രമല്ല, ഭാഗ്യവാൻ അശ്രേ എന്ന പ്രയോഗം സങ്കീർത്തനത്തിൻ്റെ ആദ്യാക്ഷരിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. സങ്കീർത്തനം 1:1 കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവനും അവിടുത്തെ നിയമം രാപ്പകൽ ആത്മാവിന് ആഹാരമാക്കുന്നവനും അനുഗ്രഹീതനാണെന്ന് പറയുമ്പോൾ സങ്കീർത്തനം 1 ഇങ്ങനെ ഇന്നത്തെ ധ്യാന വഴിയിൽ വെളിച്ചം തൂകി വീണ്ടും വീണ്ടും കടന്നു വരുന്നൊരു രേഖയാണ്. ദൈവമായ കർത്താവിൻ്റെ നാമത്തെ യാഹ്വേ അവിടുത്തെ ഉടമ്പടിയുടെ ഭാവങ്ങളായി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനം വിടരുന്നത്. അന്തർക്ക് കാഴ്ച, കൂനുള്ളവരെ നിവർത്തുന്നു, നീതിമാന്മാരെ വഴി നടത്തുന്നു, പരദേശികളെ പരിപാലിക്കുന്നു, അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു എന്നിങ്ങനെ 5 കാര്യങ്ങൾ. ദൈവസ്വഭാവത്തെ തന്നെ നിർവചിക്കുന്നത് പോലെയുള്ള മൂർത്തമായ തൊടാനാവുന്ന അനുഭവങ്ങളാണിവ. ദൈവത്തെ ഇങ്ങനെ വിവരിക്കുമ്പോൾ അത് മറ്റെല്ലാ ദേവന്മാരുടെയും നാമത്തെ തകിടം മറിക്കുന്നു എന്നാണ് വേദപണ്ഡിതനായ വാൾട്ടർ ബ്രൂക്ക്മാൻ നിരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ 5 കാര്യങ്ങളെയും തടവുകാർ എന്ന് ഒരുമിച്ച് ചേർത്ത് വിളിക്കാം എന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അന്നത്തെ തടവറകൾ ഇരുട്ടറകളാണ്. അതിൽ നിന്ന് മോചനം ലഭിക്കുന്നവൻ്റെ ആദ്യത്തെ അനുഭവം പ്രകാശത്തിൻ്റെ വിരിച്ച കരങ്ങളാണ്, തന്നെ ആശ്ലേഷിച്ച് ജീവനിലേക്ക് പടികയറ്റുന്ന പ്രകാശം. അതുകൊണ്ട് തന്നെ നാഥൻ്റെ ശുശ്രൂഷകളെ ബന്ധിതർക്കുള്ള മോചനമെന്നാണ് പറയപ്പെടുന്നത്, യെശയ്യാ 61:1 മുതലും ലൂക്ക 4:14 മുതലും. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഈ അന്തസ്സത്ത ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് അർത്ഥം. അത് അനാദി മുതലേ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന, ദൈവം നമ്മെ ശുശ്രൂഷിക്കുന്ന, നമ്മോട് കാണിക്കുന്ന സ്നേഹകാരുണ്യത്തിൻ്റെ പൂർവ്വചരിത്രം പേറുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവനും അവിടുത്തെ നീതിയെ തേടുന്നവനും ഇപ്രകാരം ദൈവത്തിൻ്റെ തന്നെ ഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. സങ്കീർത്തനം 1:2, ലേവ്യർ 19:9 മുതൽ നിയമാവർത്തനം 15:11 മുതൽ. എന്നാൽ ദുഷ്ടരുടെ വഴി ദൈവം വളച്ചു വയ്ക്കുന്നു, തകർക്കുന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. വളച്ചു വെച്ചുകൊണ്ട് നേരെയാക്കുവാനാണ് ദൈവം ശ്രമിക്കുന്നത്, തിരിച്ചു കൊണ്ടുവരുവാനായിട്ട്, നശിപ്പിക്കാനും നഷ്ടപ്പെടുത്താനുമല്ല. യെശയ്യാ 27:6 ഒരു പുതിയ മുന്തിരിത്തോട്ടത്തിൻ്റെ പാട്ടുണ്ട്. യാക്കോബ് നന്നായി വേരുറക്കുമെന്നും അത് നിറവേറുകയാണ് എന്ന് യെശയ്യാ 35. ചൂഴ്ന്നു നിൽക്കുന്ന സകല പ്രതിലോമ ശക്തികളുടെയും നടുവിൽ, തിന്മയുടെ ആധിക്യങ്ങളുടെ ചുറ്റളവിൽ ദൈവം തൻ്റെ ജനത്തെ മഹത്വമണിയിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. തപിച്ച മണലാരണ്യങ്ങൾ ജലസമൃദ്ധങ്ങളാകും, ആ ജലവഴികളുടെ ഓരത്ത് ചെടികൾ തളിർക്കും തഴയ്ക്കും. സങ്കീർത്തനം 1 വരച്ചിടുന്ന ചിത്രം തന്നെയാണ് ഇവിടെയും വീണ്ടും. ദൈവവഴിയെ നടക്കുന്നവൻ്റെ വളർച്ചയാണിത്. അത് ശ്രദ്ധയോടെ ക്ഷമയോടെ നടക്കണമെന്ന് ഇന്ന് യാക്കോബ് ശ്ലീഹ പറയുകയും ചെയ്യും. പക്ഷേ ആ വളർച്ച സുനിശ്ചിതമാണ്. വഴി, ഡെറക്. ഇന്ന് ഒരു മഹാവീതിയെക്കുറിച്ചാണ് യെശയ്യ സംസാരിക്കുന്നത്. അത് വിശുദ്ധിയുടെ വഴിയാണ്, ഡെറക് ഹക്കോദേശ്. ആ വഴിയിൽ ഭയവും ഹൃദയമുളച്ചിലുമില്ല, ഹിംസാത്മക ഭാവങ്ങളുമില്ല. തങ്ങളുടെ അവിശ്വസ്തതയുടെയും അവിശ്വാസത്തിൻ്റെയും ഫലമായി രാജാവും ജനങ്ങളും ഹൃദയമുലഞ്ഞപ്പോൾ, ഭയം ഇടിവാൾ വെട്ടിയപ്പോൾ അതിൻ്റെ ഓർമ്മയുണർത്തുകയാണ് ഇന്ന് ഈ വചനഭാഗം. യെശയ്യാ 7:2 പറഞ്ഞതുപോലെ ഇമ്മാനുവൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം പോലും ആ ഒരു ഹൃദയമിടിപ്പായിരുന്നു. നാം തിന്മയുടെ വഴിയെ മതിമറന്ന് നടക്കുമ്പോൾ ഇങ്ങനെയൊരു ഭയം നമ്മെ ഗ്രസിക്കാൻ ദൈവം അനുവദിക്കാറുണ്ട്. നിയമാവർത്തനം 28:65-66 ഉടമ്പടി ലംഘനത്തിൻ്റെ ഒരു ഭീതിമുദ്രയാണത്. എന്നാൽ ഈ അപകടം പിടിച്ച അവസ്ഥയിൽ പോലും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ക്ഷണവും തുറവിയും കൂടിയാണിതെന്ന് നാം മറക്കരുത്. അതുകൊണ്ടാണ് ദൈവം ദുഷ്ടരുടെ വഴികളെ വളച്ചൊടിക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞത്. വഴികളെ വളച്ചൊടിച്ച് നേരെ കൊണ്ടുവരുവാൻ ആ വിശുദ്ധ വീതിയിലൂടെ ദൈവത്തിൻ്റെ വിശുദ്ധജനം അമഹക്കോദേശ് നടക്കുകയാണ്. തിരിച്ചുവരവിൻ്റെ പ്രൗഢ നടത്തം നാഥൻ്റെ കൈപിടിച്ചുകൊണ്ട്,
ഈ വഴിയിൽ യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് ദൈവജനം ദൈവത്തെപ്പോലെയാകുന്നു എന്ന് തന്നെയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗോഡ്സ് ഹോളി നേച്ചർ, കർത്താവിൻ്റെ വരവിനായിട്ട്. അതിനാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ യാക്കോബ് ശ്ലീഹ എന്ന് പഠിപ്പിക്കുകയാണ്. ഫലവൃക്ഷങ്ങളുടെയും മഴകളുടെയും രൂപകങ്ങൾ ഇവിടെ വിരിയുന്നുണ്ട്. യാക്കോബ് 5:7-10. പിന്മഴയും മുൻമഴയും ഏറ്റുവാങ്ങുന്ന വൃക്ഷങ്ങൾ യഥാസമയം ഫലം തരുമെന്നതുപോലെ. വീണ്ടും സങ്കീർത്തനം 1 ധ്വനി തന്നെ, പിന്മഴയും മുൻമഴയും. ഹോസിയ 6:4 പരിശോധിച്ചു നോക്കൂ. അത് ദൈവത്തിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിയാനാകും. ദൈവാഗമനത്തിൻ്റെ അടയാളം. ദൈവം നമ്മെ ചീന്തിക്കളഞ്ഞെങ്കിലും വീണ്ടും ഉയർപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും എന്ന് പഠിപ്പിച്ച വചനപരിസരമാണത്. തുടർന്നത് പറയുന്നു, ബലിയല്ല കരുണയാണ് ദൈവിക ജ്ഞാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. വളരെ പ്രശസ്തമായ താക്കീതാണിത്. ക്രിസ്തുനാഥൻ അതുകൊണ്ട് തന്നെ അത് 2 ആവർത്തിച്ചിട്ടുണ്ട്. മഴ പോലെ ദൈവത്തിൻ്റെ നീതിയും സമാധാനവും നമ്മൾ ആഴ്ന്നിറങ്ങട്ടെ എന്ന് സഭ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഏഷ്യ 45:8 റോറാത്തെ ചേലി ആകാശമേ പൊഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ദൈവവചനം മഴത്തുള്ളി പോലെയാണ്, അത് ഫലം നേടുകയും തേടുകയും ചെയ്യുന്നു. ഏഷ്യ 55:10. അതിനാൽ ഈ ഫലം ഉരുവാകുവോളം ക്ഷമയോടെ കാത്തിരിക്കാനായി ശ്രീഹ പറയുന്നുണ്ട്. യാക്കോബ് 5. എന്തെന്നാൽ ദൈവിക ജ്ഞാനം നിഗൂഢമായി നിറവേറുന്ന കൃപയുടെ ഫലവീതികളാണത്. ക്ഷമയോടെ കാത്തിരിക്കാതെ അതൊരിക്കലും എത്തിപ്പെടാനാകില്ല. കഴിഞ്ഞ ദിവസം നാഥൻ പറഞ്ഞതോർത്താൽ, ദൈവിക ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ വെളിവാകുന്നുവെന്നാണല്ലോ. ഇന്നിതാ സുവിശേഷത്തിൽ മത്തായി 11:2-11 ആ ചൊല്ലിനും ഉപമയ്ക്കും നിദാനമായ സംഭവങ്ങളെ നാം കാണുകയാണ്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന സ്നാപകന്റെ ചോദ്യം നാഥൻ അതിന് ഉത്തരമായി നൽകുന്നത് തൻ്റെ പ്രവൃത്തികൾ കണ്ടും കേട്ടും തിരിച്ചറിയാനാണ്. ദൈവം എന്താകുന്നുവെന്നറിയണമെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നുവെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ ദൈവം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജീവിതാനുഭവങ്ങളായി മാറുന്നു. ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ അവൻ്റെ വചനത്താൽ നമ്മെ തൊടുന്നു. മത്തായി 4:23 സ്വാം സ്വീകരിച്ച് പറഞ്ഞതുപോലെ, വചനം മാംസത്തെ തൊടുന്നു, മാംസം വചനം അണിയുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ മാംസമണിഞ്ഞ മനുഷ്യർ ഇഷ് തീയണിഞ്ഞ മനുഷ്യരായി മാറുന്നു. എഷ് ദൈവത്തീയണിഞ്ഞവർ ഏലിയായെ പോലെ. ഇന്ന് സ്നാപകനെ ചൂണ്ടിക്കാട്ടി ഏലിയ തന്നെയാണെന്ന് പഠിപ്പിക്കുകയാണ് നാഥൻ. എന്നിട്ട് അവൻ്റെ ബദൽ ജീവിതശൈലികളെയും നമുക്ക് പാഠമായി വിവരിക്കുന്നുണ്ട്. അലംഭാവങ്ങളും ലാക്സിറ്റി അലങ്കാരങ്ങളും ലക്ഷറി കൊണ്ട് നിർണയിക്കപ്പെട്ട ജീവിതമായിരുന്നില്ല യോഹന്നാൻ്റേത്. അവൻ കാറ്റത്താടുന്ന ഞാങ്ങണയും ആയിരുന്നില്ല. ഞാങ്ങണ ആറ്റുതീരത്ത് വളരുന്നു, പക്ഷേ കണ്ട കാറ്റിലെല്ലാം ഉലയുകയും ചെയ്യുന്നു. തൊട്ടു മുൻപേ നാം കണ്ടതുപോലെ ഭയപ്പെട്ടുള്ള ഹൃദയമുലച്ചിലാണത്. എന്നാൽ ആറ്റുതീരത്ത് തന്നെയാണ് നാം നിലകൊള്ളുന്നത്, പക്ഷേ ഫലവൃക്ഷങ്ങളാണെന്ന് മാത്രം. സങ്കീർത്തനം 1. ആടിയും ഉരഞ്ഞും കാറ്റിനോട് കുഞ്ചുന്ന വ്യർത്ഥ ജീവിതങ്ങളല്ല നമ്മുടേത്.